എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 40,61,13,187 രൂപ വരവും 39,13,21,633 രൂപ ചെലവും 1,48,09,554 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ഭവന പദ്ധതിയും കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയും നൽകി ഭൗമസൂചിക പദവി നേടിയ എടയൂർ മുളകിന് പ്രത്യേക പരിഗണനയും നെൽകൃഷി, വെറ്റില കൃഷി, പൂക്കൃഷി, പച്ചക്കറി കൃഷി എന്നിവക്കും കാർഷിക മേഖലയിൽ ജലസേചന പദ്ധതികൾക്കും മുന്തിയ പരിഗണനയും നൽകിയിട്ടുണ്ട്. വയോജനങ്ങൾക്കും ഭിന്നശേഷി വനിതാ വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട്. പട്ടികജാതി ക്ഷേമത്തിനും സേവന മേഖലക്കും വിദ്യാഭ്യാസ പദ്ധതിക്കും ഭവന നിർമ്മാണത്തിനും പരിഗണന നൽകി. ഗ്രാമപഞ്ചായത്തിൽ ഹൈടെക് ബെഡ്സ്, സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയൽ എന്നിവയ്ക്ക് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബജറ്റിന്മേൽ വൈകിട്ട് 2:40 ചേർന്ന ഭരണസമിതി യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി, ചെയർപേഴ്സൺ ലൂബി റഷീദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീദ യൂനസ്, കെ പി വിശ്വനാഥൻ, കെ ടി നൌഷാദ് എന്ന മണി, പി ടി അയ്യൂബ് എന്നിവർ പങ്കെടുത്തു. ബജറ്റ് ഭരണസമിതി യോഗം ഐക്യകണ്ഠേനെ അംഗീകരിച്ചു. ജനറൽ പർപ്പസ് ഫണ്ട് 2,23,68,000, വികസന ഫണ്ട് 4,69,98,774, വികസന ഫണ്ട് എസ് സി പി 7,57,000, ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് 41,49,000, ധനകാര്യ കമ്മീഷൻ പ്രത്യേക ഉദ്ദേശം 62,23,000, മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ്സ് 41,71,000, മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ്സ് 67,11,000, കേന്ദ്രാവിഷ്കൃത പദ്ധതി 2,14,90,000, സംസ്ഥാനാവിഷ്കൃത പരിപാടികൾ 6,60,00,000. പ്രധാന മേഖലയ്ക്കുള്ള വകയിരുത്തലുകൾ കാർഷിക മേഖല 81,00,000, ജലസംരക്ഷണം 45,00,000, പുതിയ ഗ്രാമീണ റോഡുകൾ 45,29,000, ഗ്രാമീണ റോഡുകളുടെ പരിപാലനം 41,71,000, കുടിവെള്ളം 45,00,000, ഭവന പുനരുദ്ധാരണം 75,00,000, പൊതുജനാരോഗ്യം 1,30,90,000, ഭിന്നശേഷിക്കാരുടെ ക്ഷേമം 50,00,000, അംഗൻവാടി പോഷകാഹാരം 50,00,000, ശുചിത്വം 95,00,000. ഗ്രാമപഞ്ചായത്തിന് 3 തരത്തിലുള്ള ചുമതലകളാണ് നിർവഹിക്കേണ്ടത്. അനിവാര്യ ചുമതല, പൊതു ചുമതല, മേഖലാ ചുമതല, വ്യത്യസ്തങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഭവന നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 1,5,00,000 രൂപ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 2,00,000,000 ചെലവ് പ്രതീക്ഷിക്കുന്നു. ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവരായതിനാൽ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് താഴെ തട്ടിലുള്ളവർക്കാണ്.